ക്രിസ്തു സ്നേഹത്തിന് വേണ്ടിയുള്ള സമർപ്പിത ജീവിതങ്ങളുടെ വിസ്മയകരമായ ദൃശ്യാവിഷ്കാരം അരങ്ങേറുന്ന ഗുഡ്നെസ് ടി വിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. കുടുംബജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് നൽകുന്ന മക്കളെ തമ്പുരാന് തന്നെ സമ്പൂർണമായി സമർപ്പണം ചെയ്യുവാൻ മഹാത്യാഗം ചെയ്ത സുഹൃത്തുക്കളായ മാതാപിതാക്കളുണ്ട് കത്തോലിക്ക സഭയിൽ. ഇടുക്കി രൂപതയെ സംഗീത സാന്ദ്രമാക്കിയ വൈദിക സാന്നിധ്യം റെവറൻഡ് ഫാദർ ടിനു പാറക്കടവിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം റെവറൻഡ് ഫാദർ ടിനു പാറക്കടവിൽ. ഫാദർ ടിനു പാറക്കടവിൽ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഇടവകയിൽ പാറക്കടവിൽ അബ്രഹാം അച്ചാമ ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്തയാൾ. രണ്ട് മക്കളിൽ രണ്ടുപേരും സമർപ്പിതർ. സഹോദരി സിസ്റ്റർ മരിയ തിരുഹൃദയ സന്യാസ സഭാംഗം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഇടുക്കി രൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ സെമിനാരിയിൽ ചേർന്നു. തിരുപ്പട്ടം സ്വീകരിച്ചു. എം എ സോഷ്യോളജിയും ബി എഡും പൂർത്തിയാക്കി ഇപ്പോൾ കല്ലാർകുട്ടി ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നതിനോടൊപ്പം പാറത്തോട് സെയിൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി സ്കൂൾ അധ്യാപകനായും സേവനം ചെയ്തു വരുന്നു. ഒപ്പം തിരുപ്പട്ട കൂതാശയിൽ ഗാനശുശ്രൂഷ ചെയ്യുക എന്നത് മറ്റൊരു നിയോഗമായി അച്ഛൻ ഏറ്റെടുത്ത് നിർവഹിച്ചു വരുന്നു. ഫാദർ ടിനു പാറക്കടവിലിന് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം. അങ്ങയുടെ വിശുദ്ധമായ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ നടത്തുന്ന ശുശ്രൂഷകളെക്കുറിച്ചും ഗുഡ്നെസ് ടിവിയുടെ പ്രേക്ഷകരോട് സംസാരിക്കും. എനിക്ക് തിരുപ്പട്ടം കിട്ടിയത് 2005 December 29 ഇടുക്കി രൂപതയുടെ അന്നത്തെ പത്രനായിരുന്ന അഭിവന്യമാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ് എനിക്ക് തിരുപ്പട്ടം നൽകിയത്. തീർച്ചയായും അന്നു മുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട്. ഏതാണ്ട് 10 ഇടവകകളിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ ഇടുക്കി രൂപതയിലെ കല്ലാറുകുട്ടി എന്ന പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. വികാരിയായിട്ടാണോ? വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ഒരു ജീവിതകാലത്തിനിടയ്ക്ക് ഒരു ദൈവാലയ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റി. പനംകുട്ടി എന്ന് പറയുന്ന പള്ളിയിൽ ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ആദ്യമായിട്ട് ജോലി ചെയ്തത് ഇടുക്കി രൂപതയിലെ തങ്കമണി പള്ളിയിലാണ്. അറിയപ്പെടുന്ന ഗായകനാണ് വൈദികരുടെ ഇടയിലും അല്ലാതെ ഗായകൻ എന്ന നിലയിലുള്ള അങ്ങയുടെ ഇടപെടൽ പ്രത്യേകിച്ച് അധ്യാപനത്തിൽ വളരെ വളരെ ഗുണകരമാകുന്നില്ലേ? നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ ഒരു കവിത പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുട്ടികളെ ഒരു താളത്തിലൊക്കെ പഠിപ്പിക്കാനും അതുമാത്രമല്ല നമ്മൾ കുട്ടികളെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊന്ന് ഒരുമിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒരു പാട്ട് പാടുന്ന ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ രണ്ട് ലൈൻ പാടിക്കൊടുത്ത് അവരെ നമുക്ക് ഒരുമിച്ച് കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കുന്ന മലയാളം കവിതകൾ പണ്ടൊക്കെ നമുക്ക് വളരെ പ്രശസ്തരായ കവികളുടെ കവിതകളാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ പഠിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കവിതകൾ ഏതെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ കുട്ടികളെ പഠിപ്പിച്ച്? ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ കവിതകൾ കാണാതെ പഠിക്കണമായിരുന്നു. നമ്മളിപ്പോ എവിടെ എന്ത് പ്രസംഗിക്കാൻ പോയാലും അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നാവിൽ ഈ കവിതകൾ വരുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വരുന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം ക്ലാസ്സിൽ വെറുതെ കുട്ടികളോട് ചോദിച്ചു, മാമ്പഴം എന്ന് പറയുന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ വളരെ ഇഷ്ടമുള്ള ഒരു കവിതയായിരുന്നല്ലോ, അങ്കണതൈമാവിൽ. കുട്ടികൾ പറഞ്ഞ മാമ്പഴം കേട്ടിട്ടുണ്ട്, അപ്പൊ ഒരു ലൈൻ പാടാമോ? അതവർക്ക് അറിയില്ല. എന്ന് വെച്ചാൽ അത് ഓർമ്മയിലില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടല്ലോ, അങ്കണതൈമാവിൽ നിൻ ആദ്യത്തെ പഴം വീഴുകേ, അമ്മ തൻ നേത്രത്തിൽ നിൻ ഉതിർന്നു ചുടു കണ്ണീർ. ഇതുപോലെ ഹൃദ്യമായിട്ടൊരു മലയാള കവിത പാടിയാൽ ഏത് കുഞ്ഞിനാണ് മലയാള ഭാഷയോട് ഇഷ്ടം വരാതിരിക്കുന്നത്? ബാക്കി കൂടെ നമുക്ക് ബാല്യം നമ്മളെ വല്ലാതെ കൊതിപ്പിക്കുന്നു. അങ്ങയുടെ ബാല്യത്തിലും ഇതുപോലെ ഒരു തൈമാവിന്റെ അങ്കണ ചുവട്ടിൽ ഇങ്ങനെ
മാങ്ങാ പറിക്കാനൊക്കെ പോയ ഒരു ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്റെ ബാല്യത്തില് എനിക്ക് മാവിനേക്കാളും ഓർമ്മ ചെമ്പരത്തിയാണ്. ആ ചെമ്പരത്തിയാ? ചെമ്പരത്തി ചെവിയിൽ വെക്കാനായിട്ട്? അല്ല, ചെവിയിൽ വെക്കുന്ന എന്റെ മനസ്സിലെ ചെമ്പരത്തിയുടെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഈ വീടിന്റെ വലതേ മൂലയിൽ ഒരു ചെമ്പരത്തി ഉണ്ട്. ഈ ചെമ്പരത്തിയാണ് എന്റെ കഥന കഥകളേറെ കേട്ടിട്ടുള്ളത്. അറിയാമല്ലോ, എനിക്കൊരു പെങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് രണ്ടാണും രണ്ട് പെണ്ണുമാണ്. ഞാനിപ്പോ അങ്ങനെയാ പറയാറ്. ശരി, അപ്പനും ഞാനും ആണുങ്ങളും. ഓഹോ. ആ അമ്മയും പെങ്ങളും പെണ്ണുങ്ങളും ആ രീതി. അങ്ങനെയാണ് രണ്ടാണും രണ്ട്. അപ്പോ ഈ പെങ്ങള് എന്റെ 5 വയസ്സിന് ഇളയതാണ് ഈ പെങ്ങള്. അപ്പൊ ഇവള് അന്ന് കാലത്തൊരു പ്രശ്നമുണ്ടല്ലോ, ഈ പെങ്ങന്മാരായ അല്ലെങ്കിൽ ഇളയ ആളുകള് അവര് എന്ത് തെറ്റ് ചെയ്താലും എന്ത് പ്രശ്നം പറ്റിയാലും ഉത്തരവാദിത്വം മുഴുവനും നമുക്കാണല്ലോ. നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഒരു പ്രായക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയത്തില്ലായിരിക്കും. അതാണ് അതാണ്. ഈ ഒരു ദിവസം ഈ ഇവള് എവിടെയോ നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഞാൻ വേറെ ഏതോ ഒരു ദിക്കിലാണ്. പക്ഷെ ഇത് എവിടെയോ മറിഞ്ഞാടി, ആ സ്ഥലത്ത് നിന്ന് താഴേക്ക് മറിഞ്ഞാടി, കാറുമല്ലോ വല്ലാതെ നിലവിളിച്ചു. അപ്പോ അമ്മ ഓടി വന്നിട്ട് ആദ്യം അതിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് പകരം ചെമ്പരത്തി. അപ്പൊ ഈ ചെമ്പരത്തിന്റെ ഇല കളയുമ്പോൾ ഒരു സ്വരമുണ്ട്, കിട്ട് 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 കിട്ടുന്ന ഒരു ഒച്ചയുണ്ട് ഇല്ലേ? അത് കേട്ടിട്ടുണ്ടോ? അതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അടി കഴിഞ്ഞിട്ട് നീ എന്താടാ കൊച്ചിനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടാണ് അടി. അപ്പോ അത് ഇതിന് മാത്രമല്ല, ബാക്കി എല്ലാ വിധത്തിലുള്ള കുലുസിത പ്രവൃത്തികൾക്ക് നമുക്ക് ഈ ചെമ്പരത്തിയിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും, കാരണം കൂട്ടത്തിലിരുത്തി കഥ പറയുന്നതിന് അതൊരു സുഖം. അങ്ങനെയാണെങ്കിൽ ടിനുവച്ചനെ ചെമ്പരത്തി പടി കൊണ്ട് ധാരാളം അടി കൊള്ളിച്ച ആ കുഞ്ഞനുജത്തെ നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. സിസ്റ്റർ മരിയായ സെച്ച്. സിസ്റ്റർ മരിയ എസ് എച്ച്, ഫാദർ ടിനുവിന്റെ സഹോദരി, തിരുഹൃദയ സന്യാസ സഭാംഗം, സഭാവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം MSc നഴ്സിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ തൃശൂർ അമല നഴ്സിംഗ് കോളേജിൽ ലെക്ചററായി സേവനം ചെയ്തു വരുന്നു. സിസ്റ്റർ മരിയ എസ് എച്ചിന് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സെമിനാരി പോയതിനു ശേഷമാണോ മഠത്തിൽ പോയത്? അതെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെമിനാരി പോയി. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ സെമിനാരി പോയി? സെമിനാരി പോയി. ഓക്കെ. പിന്നെ വീട്ടിലെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഒക്കെ നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് മഠത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്? അത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ, നമ്മൾ നഴ്സറി പഠിക്കുമ്പോൾ തൊട്ട് തന്നെ സിസ്റ്റേഴ്സ് ആയിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. SH കോൺഗ്രിഗേഷനിലെ തന്നെ സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അപ്പൊ തന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെ പോലെ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ പപ്പയും മമ്മിയും ഒക്കെ എന്നും തന്നെ പള്ളിയിൽ പോകും, പള്ളിയിലും പള്ളിയോട് ചേർന്നായിരുന്നു എല്ലാ കാര്യങ്ങളും, തിരുബാലസഖ്യം, പിന്നെ ഇച്ചിരി കൂടെ മുതിർന്നപ്പോൾ മിഷൻ ലീഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് തന്നെ നിന്നിരുന്നു. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഒരു ക്യാമ്പിനൊക്കെ പോയി തിരിച്ചു വന്ന് ഒരു ലിസ്റ്റുമായിട്ടാണ് വരിക. മടത്തി ക്യാമ്പിന് പോയി കഴിയുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് തന്നുവിടുമല്ലോ, അതുകൊണ്ട് ലിസ്റ്റ് കൊടുത്തപ്പം പപ്പ അതിനോട് പ്രത്യേകിച്ച് ഒന്നും പ്രതികരിച്ചില്ല. അത് മേടിച്ച് മേശപ്പടയുടെ ഒരു കള്ളിയിലേക്ക് അങ്ങ് ഇട്ടു, ഒന്നും പ്രത്യേകിച്ച് പ്രതികരിച്ചില്ല. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു പ്ലസ് ടു കഴിയുമ്പം നമുക്ക് നോക്കിയാൽ മതി, അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ. പിന്നെ പ്ലസ് ടുവിന് പോയി, പ്ലസ് ടു കഴിഞ്ഞിട്ട് മഠത്തിൽ ചേർന്നു SH കോൺഗ്രിഗേഷനിൽ. പപ്പയുടെ പേര് എബ്രാഹിം, മമ്മിയുടെ പേര് അച്ഛാമ്മ വീട്ടിൽ വിളിക്കണേ ത്രസ്യാമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ബാല്യം അല്ലേ? നമ്മുടെയൊക്കെ കുഞ്ഞു ബാല്യങ്ങളുടെ ഏറ്റവും ആകർഷകമായ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നു, നമ്മുടെ വേദവാദ ടീച്ചർമാർ നമ്മളെ ചെവി പിടിച്ച് തിരുമുന്നു, വർത്തമാനം പറയുന്നതിന്റെ തിരുബാലസഖ്യം. അന്നത്തെ സമയത്ത് ഈ പറഞ്ഞതുപോലെ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് വല്ലാത്തൊരു ആവേശമാണല്ലോ. മത്സരത്തിന് പോവുക, പാട്ട്. പിന്നീട് മിഷൻ ലീഗിന്റെ ഇഞ്ചി കൃഷി, അന്നത്തെ എപ്പോഴും ഓർമ്മയിരിക്കുന്ന ഒരു കാര്യമാണ്, ഇഞ്ചി കൃഷി നടത്തുക, എന്നിട്ട് അതിന്റെ വേര് പറിക്കാൻ പിള്ളേരെ വിളിക്കണേ, ഇത് വിൽക്കുന്ന സമയത്ത് വേര്. അപ്പൊ അത് രാവിലെ അങ്ങ് പോയാൽ പിന്നെ പള്ളിയിൽ നിന്ന് ഭക്ഷണമായി, വികാരിച്ചതിന്റെ കൂടെ കഥപറച്ചിലായി. കത്തോലിക്ക സഭയുടെ ഇടവക കേന്ദ്രീകൃതമായ ബാല സംഘടനാ പ്രവർത്തനങ്ങൾ. അപ്പം അച്ഛനെയും സിസ്റ്ററിനെയും എങ്ങനെയാണ് ഈ ദൈവവിളി പ്രോത്സാഹനത്തിന് കാരണമായത്? ഞാനൊരു 4ാം ക്ലാസ് മുതല് ഈ അൾത്താര ബാലസംഘത്തില് അംഗമായിരുന്നു. 4ാം ക്ലാസ് മുതൽ അന്ന് ഞങ്ങളുടെ ഇടവകയിൽ അധികം അൾത്താര ബാലന്മാരൊന്നും ഇല്ല, വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. കൂടുതൽ അവസരം കിട്ടും. കൂടുതൽ അവസരം കിട്ടും. അപ്പൊ ഞാൻ ഒരാഴ്ചയോളം വികാരിയച്ഛൻ വരുന്ന വഴിക്ക് നിന്ന്
അദ്ദേഹത്തെ ഒരു അനുകൂലമായ സാഹചര്യം സംഘടിപ്പിച്ച് സ്വാധീനിച്ച് അദ്ദേഹത്തെ അന്ന് ഈ ഇങ്ങനെ ട്രെയിനിങ് ഒന്നും അൽത്താര ബാലസംഘത്തിന് ട്രെയിനിങ് അങ്ങനെയൊന്നുമില്ല. വികാരിച്ചനോട് ചോദിക്കുക, നമ്മൾ അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ കയറുക. അപ്പൊ വികാരിച്ചനോട് അന്ന് ഒരു ജെയിംസ് വരാരപ്പള്ളി അച്ഛനാണ്, ജെയിംസ് അച്ഛൻ. ജെയിംസ് അച്ഛനോട് ഞാൻ ഇത് ചോദിച്ചു. അപ്പൊ അച്ഛനാണ് എനിക്ക് അനുവാദം തന്ന്. അപ്പൊ ഞാൻ ഓർക്കാം അന്ന് വീട്ടിലിരുന്ന് ഈ പ്രാർത്ഥന അന്ന് ചൊല്ലിപ്പടിച്ച് അൽത്താരയിൽ കയറി. അതൊക്കെ നമ്മളെ എന്തുമാത്രം വളർത്തി എന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരുപക്ഷെ ഈ വേദിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് പോലും അന്ന് അൾത്താരയിൽ നമ്മളൊരു പ്രാർത്ഥന വിറയില്ലാതെ ചൊല്ലാൻ പരിശീലിച്ചതിന്റെ ഭാഗമാണ് അല്ലേ? അത് പറഞ്ഞപ്പോ സത്യമാണ്. കാരണം എന്നറിയോ, നമ്മൾക്ക് അന്ന് കിട്ടുന്ന പരിശീലന വേദിയാണല്ലോ നമ്മളെ എക്സ്പ്രസ് ചെയ്യാ. ഓരോ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുർബാന കഴിഞ്ഞിട്ട് ലേഖനം വായിക്കണമെങ്കിൽ ഇത്ര സീനിയർ ആവണമല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തെ പ്രവേശം കഴിഞ്ഞപ്പോ ലേഖനം വായിക്കാൻ കിട്ടി. അന്ന് 4ാം ക്ലാസ്സുകാരൻ ലേഖനം വായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അവർക്കും അഭിമാനമാണ്. അപ്പൊ ഈ സിസ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ വികാരിച്ചനായാലും സിസ്റ്റേഴ്സ് ആയാലും നമ്മളോട് പറയും അത് നന്നായിരുന്നു. അതുകൊണ്ടൊരു ഗുണം കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമുക്കൊരു അക്ഷരം തിരിയാതെ പോകരുത് എന്നൊരു നിർബന്ധം. ഉച്ചാരണ ശുദ്ധി, ഉച്ചാരണ ശുദ്ധി, അത് നമുക്കൊരു നിർബന്ധം. നമ്മള് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം അക്ഷരശുദ്ധി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട അബ്രാഹം അച്ഛമ്മ, മാതാപിതാക്കളെ, നിങ്ങൾക്കുണ്ടായ 2 മക്കളെ വളരെ സന്തോഷത്തോടെ തമ്പുരാന് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചു. ഒരാൾ അൾത്താരയിലാണ്, ഒരാൾ ഇന്ന് സമർപ്പിത ജീവിതത്തിൽ വളരെ സ്തുതികരമായി ശുശ്രൂഷ ചെയ്യുകയാണ്. 2 മക്കളെയും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്നത് അക്രമമാണ്, നിങ്ങളെ നോക്കാൻ ഇവർ രണ്ടുപേരും ആണ് ഉണ്ടായിരുന്നത്, ആരെങ്കിലും ഒരാളെ കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എന്തു തോന്നുന്നു? ശരിക്കും സന്തോഷമല്ലേ? ശരിക്കും സന്തോഷമാണ്. മക്കള് ദൈവത്തിന്റെ ദാനമാണല്ലോ, അവരെ തമ്പുരാനായിട്ട് ദൈവ വിളിക്ക് വേണ്ടി കൊടുത്തു. ഇപ്പോൾ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നത് കാണുമ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങളെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ രണ്ടുപേരും പോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു, എങ്കിലും ഇപ്പം വളരെ സന്തോഷമുണ്ട്. രണ്ടുപേരും നല്ല മേഖലയിൽ പ്രവർത്തിക്കുന്നു, സന്തോഷം ഞങ്ങൾക്കത് കാണുമ്പോൾ സന്തോഷമാണ്. ഇപ്പം നല്ല സന്തോഷമുണ്ട്. മക്കൾ പോയിട്ട് 10-26 വർഷമായി. അന്നേരം ഒരു വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം അവർ പല മേഖലയിലും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവവിളിയുടെ ആ ഒരു വളർച്ച സിസ്റ്റർ മരിയയുടെ ജീവിതത്തിൽ അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ സിസ്റ്റേഴ്സ് ആയിരുന്നു പഠിപ്പിച്ചതും, പിന്നെ SH മഠമായിരുന്നു, ഞങ്ങൾ മഞ്ഞപ്പാറയായിരുന്നു ആദ്യമേ. അതിലാണ് ഏറ്റവും ഒരു മനസ്സിൽ ഇങ്ങനെ നമ്മളെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു, എന്നെ നേഴ്സറി പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ട്, എന്റെ മുഖം എന്റെ മനസ്സിലുണ്ട്, പക്ഷേ പേരില്ല, പേരറിയില്ല. ഒരു സിസ്റ്റർ ലില്ലി 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ഇടുക്കി പ്രോവിൻസിൽ, എന്റെ പ്രോവിൻസിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു സിസ്റ്റർ ആനി 5ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചതാണ്, സിസ്റ്റർ ഇപ്പോൾ കോതമംഗലം പ്രോവിൻസിലുണ്ട്. പിന്നെ സിസ്റ്റർ ജോസ്മി, സിസ്റ്റർ അഗസ്റ്റിന് ഒരു പ്രായമുള്ള ഒരു അമ്മയായിരുന്നു, അമ്മ മരിച്ചുപോയി. എന്നിട്ട് എങ്ങനെയാണ് എനിക്കും ഇത് പറ്റിയതാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് എന്നാണ് വന്നത്? 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ മഠത്തിന്റെ ചുറ്റിൽ ഞങ്ങൾ കളിക്കാൻ പോയിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഒന്ന് ഇത്രയും പെട്ടെന്ന് ഒന്ന് വലുതായി കിട്ടിയായിരുന്നെങ്കിൽ ഇതുപോലെ പോകാമായിരുന്നു എന്നൊക്കെ അന്നിങ്ങനെ ഓർത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊന്നും ആയി കിട്ടിയാൽ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ 10ാം ക്ലാസ്സിലായി, അത് വീട്ടിൽ നിന്ന് പറഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് പ്ലസ് ടുവിലേക്ക് ആക്കി. പ്ലസ് ടു കഴിഞ്ഞ് വന്നു, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒന്ന് മിഷനൊക്കെ പോയാലോ എന്നൊരു ചെറിയ ആഗ്രഹമൊക്കെ തോന്നിയായിരുന്നു. പിന്നെ അത് നമ്മൾ വീടിനെ കുറിച്ചൊക്കെ ഒന്നും കൂടി ഒന്ന് റീതിങ്ക് ചെയ്തുകൊണ്ട് അത് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് അന്ന് ചിന്തിച്ച്. പിന്നെ SH കോൺഗ്രിയേഷൻ എന്ന് പറയണത് ഞങ്ങൾ നെടുങ്കണ്ടത്ത് മഞ്ഞപ്പാറയിൽ അവർ തന്നെയായിരുന്നു. എനിക്കത് സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. കാരണം മഞ്ഞപ്പാറ ഞങ്ങളായിരുന്നപ്പോഴും എപ്പോഴും മഠത്തിലാണ്, മിക്കവാറും തന്നെ മഠത്തിലായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കളി പഠിക്കാന്, ഡാൻസ് പഠിക്കാന്, പാട്ട് പഠിക്കാന്, അങ്ങനെ എല്ലാം മഠത്തിലായിരുന്നു. സത്യം പറഞ്ഞ ഒരു മഠത്തിൽ കുർബാന കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്യാദറിംഗ് ഉണ്ടാവും, കുറേ പിള്ളേരും കുറേ സിസ്റ്റേഴ്സും അച്ഛനും ഒക്കെ കൂടെ കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിൽക്കുക. സത്യത്തിൽ 50 ദിവസവും പള്ളിയിൽ പോകുന്നത്. എന്നിട്ട് ഒരു തവണ പപ്പ എന്നോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും മടത്തി പോയി ഭക്ഷണം രാവിലത്തെ കഴിക്കണ്ട. വല്ലപ്പോഴും വീട്ടിൽ നിന്ന് ഒരുതവണ പെമ്മക്കളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് മഠങ്ങൾ എന്ന ഒരു നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകം അല്ലേ? അതെ, പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. ഈ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏത് വഴിക്കും വിടാൻ പേരൻസിന് ഒരു മടിയില്ല. സിസ്റ്റർ ഉണ്ടോ എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ. അതെ, സിസ്റ്റർ ഉണ്ടോ, എക്സ്കർഷൻ പോകണം അല്ലെങ്കിൽ മത്സരത്തിന് പോകണം,
കലാമേളയ്ക്ക് പോകണം. സിസ്റ്റർ ഉണ്ടെങ്കിൽ ഓക്കെ ആണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ 10-ാം ക്ലാസ് വരുമ്പോഴേക്കും മറ്റു പലതിലേക്കും പോകാനായിട്ടുള്ള പ്രചോദനമോ പ്രലോഭനമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് അതേ പ്രായം തന്നെയാണല്ലോ നമ്മളെല്ലാം കടന്നു പോരുന്നത്. അപ്പം ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും സിസ്റ്റേഴ്സിന്റെ ഇടപെടലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ആണ് നമുക്ക് ഈ ദേവവിളി ഉണ്ടാക്കി തന്നത്. കാരണം ഇപ്പൊ കുർബാന കഴിയുമ്പോഴാണേലും നമുക്ക് അവരുടെ അടുത്ത് ചെല്ലുന്നതിന് ഒരു ഫ്രീഡം കുറവില്ലായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നില്ല. മൂന്ന് ദിവസം അവിടെ പോയി നിന്നു. അങ്ങനെ ഇപ്പൊ എനിക്ക് SHU കോൺഗ്രിഗേഷനിൽ ഞാൻ വന്നപ്പം ഇപ്പം മയിലക്കൊമ്പ് മഠത്തിലാണ് ആദ്യം ഞങ്ങൾ ചേർന്ന്, പിന്നെ കോതമംഗലം പ്രൊമോഷൻ ഹൗസ്. അത് വേറൊരു സ്ഥലത്ത് ചെന്ന ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ സമർപ്പിതരുടെ പ്രസക്തിയാണത്. ഈ കുഞ്ഞുമക്കളുടെ വിശ്വാസ പരിശീലനത്തിൽ സിസ്റ്റേഴ്സ് ഇടവകയിൽ ഉണ്ടാകേണ്ടതിന്റെ പ്രസക്തിയല്ലേ ഈ സൂചിപ്പിക്കുന്നത്? നമ്മളെപ്പോഴും പറഞ്ഞു പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളത് ഇതെല്ലാം ഉപേക്ഷിക്കുന്നു, അതിനകത്തൊരു ഒരു ഒരുതരം ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. എനിക്കറിയില്ല, ഉപേക്ഷ ഉപേക്ഷ എന്ന് പറയുന്നത് ഒരു നിരാശമല്ല. മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചു പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെ അടുത്ത് പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഭാഷയല്ല. പക്ഷേ അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ നിരാശമായി, അത് തിരുത്തേണ്ട ഒരു സമയമാണ്. സിസ്റ്റർ പറയൂ, ഈ പറയുന്ന നമ്മുടെ സന്യാസ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മാതാപിതാക്കളെ കാണാനും വീട്ടിൽ ചെല്ലാനും ഒക്കെ അവസരമില്ലേ? തീർച്ചയായും. അതിന് എനിക്ക് എന്റെ കോൺഗ്രിഗേഷനോടും എന്റെ പ്രൊവിൻസിനോടും എനിക്ക് ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ ന്യായമായ ഒരു അനുവാദം എന്റെ അധികാരികളോട് ചോദിച്ചിട്ട് ഇന്നുവരെയും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. ഒത്തിരി സന്തോഷത്തോടും ഒത്തിരി സംതൃപ്തിയോടും കൂടി തന്നെയാണ് ഞാൻ എന്റെ കോൺഗ്രിഗേഷനിലും എന്റെ പ്രൊവിൻസിലും ഞാൻ ജീവിക്കുന്നത്. അതെ, സന്തോഷത്തോടെ സന്യാസം ജീവിക്കുന്നവർക്ക് മംഗളകരമാണ്, അതെല്ലാം സന്തോഷമാണ്. സിസ്റ്ററിന്റെ പരിശീലന വഴികളെ കൂടി ഒന്ന് പറയൂ, എന്തൊക്കെയാണ് പഠിച്ചത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? കോൺവെന്റിൽ ചേർന്നത് കോതമംഗലത്താണ്. ഫോർമേഷൻ കാലം 5 കൊല്ലം കഴിഞ്ഞ് 2005 ഞങ്ങൾ തമ്മിൽ 6 മാസത്തിന്റെ വ്യത്യാസമുള്ളൂ. ആദ്യം വ്രതം ചെയ്തു അങ്ങനെ തന്നെയാണ് മിക്കവാറും പരിഗണിക്കാറ്. തിരുത്തലുകളായിട്ടും വഴക്കായിട്ടും എന്നാണ് അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അച്ഛനിങ്ങനെ സർവസംലഭ്യതയുടെ ഒരു അടയാളമായി മാറുന്നു, പൗരോഹിത്യം അതാണല്ലോ. ആ അനുഭവം, പൗരോഹിത്യ അനുഭവം അച്ഛനൊന്ന് പങ്കുവയ്ക്കും. പൗരോഹിത്യം തീർച്ചയായിട്ടും നമുക്ക് ദൈവദാനം എന്ന് പറയും, അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് നമ്മളത് സ്വീകരിക്കുക. ആളുകളുടെ ഇടയിലാണല്ലോ നമ്മളെപ്പോഴും, അല്ലേ? ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവരോട് സംസാരിക്കുന്നു, അവരുമായിട്ട് ഇടപഴകുന്നു. ആ രീതിയിൽ ആളുകൾ നമ്മളോട് പെരുമാറുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? മനുഷ്യരുടെ ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉണ്ടാവാം, അതെല്ലാം എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ സ്വാഭാവികമായിട്ട് എല്ലാ ഇടങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യരോട് നമ്മൾ സംസാരിക്കുകയും ദൈവജനത്തെ നമ്മൾ അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മളെ സംബന്ധിച്ച് പേഴ്സണലി നമ്മുടെ പൗരോഹിത്യത്തെ കണ്ടമാനം ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ടിനുവച്ചൻ അധ്യാപകനായി സേവനമർപ്പിക്കുന്ന പാറത്തോട് സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷാജി സാറിനോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഒരു കത്തോലിക്ക സഭയുടെ വിദ്യാദാന ശുശ്രൂഷയാണ് പാറത്തോട് സെൻറ് ജോർജ് സ്കൂൾ ചെയ്യുന്നത്. ആ സ്കൂളിലൂടെ നിരവധി കായിക താരങ്ങൾ ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് എന്നും ഉള്ളത് ശ്രദ്ധാർഹമായൊരു കാര്യമാണ്. ഒപ്പം രൂപതയിലെ തന്നെ ശ്രേഷ്ഠനായ ഒരു വൈദികൻ അധ്യാപകനായി സേവനമർപ്പിക്കുന്നു. എങ്ങനെയാണ് ഒരു വൈദിക അധ്യാപകൻ്റെ സാന്നിധ്യം ഒരു സ്കൂളിൻ്റെ ധാർമ്മിക മണ്ഡലത്തെയും അധ്യാപന ശുശ്രൂഷയുടെ മികവിനെയും സ്വാധീനിക്കുന്നു? സാറിൻ്റെ അഭിപ്രായം എന്താണ്? സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിദ്യാലയത്തിൽ നമ്മുടെ രൂപതയിലെ ബഹുമാനപ്പെട്ട ടിനു പാറക്കടവിലച്ചൻ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അധ്യാപക സമൂഹത്തിനും ഈ വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഒക്കെ ഏറെ സന്തോഷകരവും ഗുണപ്രദവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അധ്യാപകനാണ് എന്നതിൽ കവിഞ്ഞ് കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ അവരെ അടുത്തറിയുന്ന കാര്യത്തിൽ എല്ലാം അച്ഛൻ്റെ സമയോചിതവും ആത്മാർത്ഥവുമായിട്ടുള്ള ഇടപെടലും മൂലം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നൊരുക്കം നടത്തുവാനും ഏറ്റവും ഫലപ്രദമായി ഇവിടുത്തെ കുട്ടികളെ മുന്നോട്ട് നയിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്.
രൂപത സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ സ്കൂളിൽ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സിസ്റ്റർ മരിയ പാറക്കടവിൽ അംഗമായിട്ടുള്ള ഇടുക്കിയിലെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ആദരണീയായ സിസ്റ്റർ ടെസ്ലിനമ്മയോടാണ് ചോദിക്കുന്നത്. ഒരു ഭവനത്തിൽ നിന്നും രണ്ടു പേരെ ഉള്ളൂ വീട്ടിൽ, രണ്ടുപേരും സന്യാസ സമർപ്പിത സമൂഹത്തിലേക്ക്, പൗരോഹിത്യ സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആ വീട്ടിൽ പിന്നെ ആരുമില്ല മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ. അങ്ങനെയുള്ള കുടുംബങ്ങളോട്, അങ്ങനെയുള്ള മാതാപിതാക്കളോട് മരിയെപ്പോലെ വളരെ സമർപ്പിത ചൈതന്യത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന, മക്കളെ സമ്മാനിക്കുന്ന മാതാപിതാക്കളോട് എന്താണ് ടെസ്ലിനമ്മയ്ക്ക് പറയുവാനുള്ളത്? ഈ മാതാപിതാക്കളുടെ ആഴമായ വിശ്വാസ ജീവിതത്തിന്റെ തെളിവാണല്ലോ കാണുന്നത്. അവരെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. അവരുള്ളിൽ അനുഭവിക്കുന്ന ഒരു അനിശ്ചിതത്വത്തെ ദൈവസന്നിധിയിൽ ഇവർ നിരന്തരം സമർപ്പിക്കുന്നുമുണ്ടാവും. ക്രിസ്തീയ ജീവിതത്തിന് ഇതിലേറെ എന്ത് വലിയ സാക്ഷ്യമാണുള്ളത്! തങ്ങൾക്കുള്ളത് മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതാനുസരണം ജീവിക്കാൻ ഈ മക്കൾക്ക് ഈ മാതാപിതാക്കന്മാർ തന്നെയല്ലേ ഏറ്റവും വലിയ മാതൃക. പ്രായമാകുമ്പോൾ ഞങ്ങളെ ആര് നോക്കും, ഞങ്ങളുടെ ഗതി എന്താകും എന്നുള്ള സ്വാഭാവിക ചിന്തകളൊന്നും ഈ മാതാപിതാക്കളെ അലട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, അത്ര സ്വാർത്ഥപരമായ ചിന്തകൾക്ക് അതീതമായി ഭാവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഈ മാതാപിതാക്കന്മാർ കാണിച്ച വലിയ മനസ്സിന് നന്ദി. അതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതത്തിലും സന്യാസ സമർപ്പണ ജീവിതത്തിലും ഒരു ഒരു കുലീനത്വം കാത്തുസൂക്ഷിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നിട്ടുള്ള, സംപ്രീതിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ മരിയയ്ക്കും ടിനു അച്ഛനും അഭിനന്ദനങ്ങൾ. ടിനുവച്ചനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി രൂപതയിലും കോതമംഗലം രൂപതയിലും കാഞ്ഞിരപ്പള്ളി പാലാ രൂപതയിലും ഒക്കെയുള്ള നിരവധി ഇടവക ദേവാലയങ്ങളിൽ പെരുന്നാളുകളുടെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ടിനുവച്ചൻ. ഒപ്പം നൂറിലേറെ തിരുപ്പട്ട കർമ്മങ്ങളിൽ ഗാനശുശ്രൂഷ നിർവഹിച്ച് അനേകായിരങ്ങളെ ഭക്തിസാന്ദ്രമായ തിരുക്കർമ്മങ്ങളിലേക്ക് അങ്ങ് ഉൾച്ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത്, ആ ഒരു സർഗസിദ്ധിയെ അങ്ങ് ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? പട്ടം കിട്ടിയ ആ വർഷം മുതൽ, ആ 2005 ഓർഡിനേഷൻ, 2006 ഒരു കുറച്ച് കലാകാരന്മാർ ചേർന്ന് ഒരു ചെറിയ ഓർക്കസ്ട്ര ആരംഭിച്ചു. അത് മറ്റ് എല്ലാ പ്രോഗ്രാമിനും പോകില്ല, ഓർഡിനേഷന് മാത്രം, തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മാത്രം പോകുന്ന ഒരു ഓർക്കസ്ട്ര ആരംഭിച്ചു. അപ്പോൾ അന്ന് 15 മുമ്പ് ആരംഭിച്ച ആ ഓർക്കസ്ട്രയിലുള്ള പാട്ടുകാർ അവർ തന്നെയാണ്. ഒരു സിസ്റ്ററുണ്ട്, ഒരു സിസ്റ്റർ ലിൻസ് റാണി, പിന്നെ ഒരു ലിജി ആനി എന്നൊക്കെ പറയുന്ന പാട്ടുകാരൻ, ആ പാട്ടുകാർ തന്നെയാണ് ഈ 15 ശേഷം ഇന്നും തുടരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ടുള്ള ഒരു ഓർഡിനേഷൻ കൊയർ ചെയ്തു വരുന്നത്. അതുപോലെ നമ്മൾ ഈ ദൈവവിളി സ്വീകരിക്കുന്നത് കൊണ്ട്, അല്ലെ സന്യാസത്തിലേക്ക് കടക്കുന്നത് കൊണ്ട്, വികാരിയച്ഛനാവുന്നത് കൊണ്ട് മാറ്റി വെക്കരുതാത്ത ചില കാര്യങ്ങളാണ് നമുക്കുള്ള സർഗസിദ്ധികൾ. അത് മാറ്റി വെക്കാൻ പാടില്ലല്ലോ. പലപ്പോഴും അത് ഈ ഒരു സന്യാസം സ്വീകരിച്ചു, അത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ കർട്ടന് പിറകിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ചിലയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യരുത്. ഞാനാണെങ്കിൽ ഈ അടുത്ത നാളുകളിൽ ഒരു ഒരു ആൽബം, അത് സെക്കുലർ ഒരു ആൽബമാണ്, നമ്മുടെ ഈ ഒരു നാടൻപാട്ടാണെന്ന് തോന്നുന്നു, ഒരു നാടൻപാട്ട്, നാടൻപാട്ടിന്റെ ഒരു ആൽബം. അത് തന്നെ, ഈ നാടൻപാട്ട് ഒന്ന് പാടാവോ? ഒരു പാട്ട് അതിനകത്ത് നാടൻപാട്ട് പാടാം. അതിന് ആ നാടൻപാട്ടിന്റെ ഇതിവൃത്തം, ഈ പ്രണയനൈരാശ്യം ഒരാളെ തളർത്തിക്കളയേണ്ടതല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ പോലും ജീവിതത്തിൽ ആഘോഷമാക്കേണ്ടതാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് അതിന്റെ വീഡിയോയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാനതിന്റെ ഒരു ലൈൻ പാടാം. ആകാശക്കോണിൽ വന്ന് പുഞ്ചിരി തൂകണ സൂര്യായന്റെ, നെഞ്ചിന്റെ പെടപ്പ് കണ്ട് കണ്ണടച്ചോടല്ലേ സൂര്യ, മാവെല്ലാം പൂത്തു നിക്കണ് പുഞ്ചപ്പാടം നാം പെടുക്കണ്, മാവെല്ലാം പൂത്തു നിക്കണ് പുഞ്ചപ്പാടം നാം പെടുക്കണ്, നെഞ്ചിന്റെ പെടപ്പെടപ്പ് തീരണില്ലല്ലോ ദൈവേ. അതിനകത്ത് കണ്ണടച്ചോടല്ലേ സൂര്യ, സൂര്യനോട് കണ്ണടച്ചോടരുത് എന്റെ നെഞ്ചിന്റെ പടപെടുപ്പ് കണ്ടിട്ടെന്ന് പറയുന്ന ആ ഒരു അപാരമായ ഒരു കാവ്യം, നല്ല മനോഹരമാണ് കേട്ടോ. ഒരു ക്രൈസ്തവ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് അല്ലേ? അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുമാണ് മാതാപിതാക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയും തീക്ഷ്ണതയും ആണ് നമ്മുടെ വൈദിക ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും അതുപോലെ തന്നെ നല്ല കുടുംബ ജീവിതത്തിലേക്കും കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നത്.
നമ്മുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കന്മാരാണ്, അവരുടെ പ്രാർത്ഥനയാണല്ലോ അല്ലേ. അപ്പോൾ ഈ അമ്മ എപ്പോഴും ബൈബിൾ എഴുതുന്നു, ഏത് സമയവും കൊന്ത ചെല്ലുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ വലിയ ഭയമാണ്. ട്രെയിനിന് പോയാൽ പാളം തെറ്റുമോ എന്ന് ഭയം, പ്ലെയിനിന് പോയാൽ താഴെ പോരുമോന്ന് ഭയം, കാറിന് പോയാൽ പഞ്ചറാവുമോ എന്ന് ഭയം, എപ്പോഴും ഭയം എന്ന് വെച്ചാൽ അമ്മമാരുടെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് സമയവും പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയിലൂടെയാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കുരിശുവരാന്നാണല്ലോ നമ്മുടെ കുരിശുവര കുരിശുവരയ്ക്കാൻ പാടാ, അത് തന്നെ. എപ്പോ എന്നും വിളിക്കുക, കുരിശു വരയ്ക്കാൻ എങ്ങാനും ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അന്ന് അത്താഴമില്ല എന്നുള്ള അല്ലേ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന ചില ആധാരങ്ങളും മനസ്സിൽ അതിനകത്തുണ്ട്. അപ്പൊ കുരിശുവരയിൽ ഉഴപ്പിയാൽ പ്രശ്നം, കുരിശുവരയിൽ ഇത്തിരി അലംഭാവം കാണിച്ചാൽ അത്താഴം മുടക്ക്. അതുപോലെ ഞങ്ങളുടെ വീട്ടിലേ കുരിശുവര കഴിഞ്ഞിട്ട് എന്നും പാടുന്നു, അതായത് ഞങ്ങൾ ചെറുതായിരുന്നപ്പോ തൊട്ട് ഇന്ന് ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പഴയ ഒരു പാട്ടാണ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ രണ്ടുപേരും പാടുന്ന ആൾക്കാരാണ്, പുള്ളിക്കാരത്തി ഇതുവരെ പാടി നമ്മളെ കേൾപ്പിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പാട്ട് ഒന്ന് പാടി നോക്കാം. മോക്ഷത്തിൻ രാജാവേ ലോകാദി കർത്താവേ വാഴുക നീ സുജീരം, നിന്റെ രക്തത്താൽ വീണ്ടു നീ രക്ഷിച്ചൊരി ഗൃഹം പാലിച്ചു വാണരുൾക. ആളും ധനങ്ങളും വേലകൾ ജോലികൾ ദുഃഖദുരിതങ്ങളും എല്ലാം സന്യാസ പൗരോഹിത്യത്തിലേക്ക് തങ്ങളുടെ മക്കളെ മുഴുവൻ 100% തങ്ങളുടെ മക്കളെ മുഴുവൻ സമ്മാനിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണിത്. ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്ന ഈ മാതാപിതാക്കൾ സ്വർഗത്തിലാണ് അവരുടെ ഇടം, ദൈവസന്നിധിയിലാണ് അവരുടെ ഇടം. ഈ പ്രിയമുള്ള മക്കളുടെ, ടിനുവച്ചൻ്റെയും മരിയ സിസ്റ്ററിൻ്റെയും പ്രിയമുള്ള മാതാപിതാക്കളുടെ കാൽക്കൽ ഒരിക്കൽ കൂടി വന്ദനം അർപ്പിച്ചുകൊണ്ടും ഇത്തരത്തിൽ സമ്പൂർണ്ണ സമർപ്പണ വഴികളുടെ തുടർച്ചകൾ ഈ വേദിയിൽ ഇനിയും ധാരാളമുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും ഇതുപോലുള്ള ജീവിത സാക്ഷ്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. പിന്നെ ആദ്യ കുർബാന സ്വീകരിച്ച് ഒത്തിരി കൊതിയോടുകൂടിയാണ് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് പോയത്. ആദ്യ കുർബാന ആദ്യ എൻ്റെ നാവിൽ വിശുദ്ധ കുർബാന വെച്ച നിമിഷം ഇന്നും എനിക്കറിയാം. ഇവരെ രണ്ടുപേരെയും വിട്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മടത്തി പോയല്ലോ. ഇനി എന്നെ വിടാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. എന്നെ വിടാതിരിക്കാൻ അവർ മാക്സിമം നോക്കി. പേരന്റിങ് ബുദ്ധിമുട്ട് ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. കൂടുതൽ മക്കളുള്ള വീടുകളിൽ പേരന്റിങ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യപ്പെടുവായിരുന്നു. ഞങ്ങൾ പോകാൻ തീരുമാനം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അനിയത്തി റോസ് തെരസിന് 6ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം പറഞ്ഞു ഞാനൊന്ന് 10ലായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ എനിക്കും പോകാമായിരുന്നു എന്ന് 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഞങ്ങളുടെ അനിയത്തി ആ നിമിഷം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും സന്യാസത്തിൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ 3 പേരും നിൽക്കുന്നത്. ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആരാധനാ സന്യാസി സമൂഹത്തിലെ ഒരു അംഗമാകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.